മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഗവർണറുടെ ശുപാർശ അംഗീകരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ രാഷ്ട്രപതി ഒപ്പിട്ടിരിക്കുന്നു. അതിനിടെ ഗവർണറുടെ ശുപാർശക്കെതിരെ അടിയന്തരവാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് ശിവസേന സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 8:30 വരെ മന്ത്രിസഭാ രൂപീകരണത്തിന് സമയമുണ്ട് എന്നത് NCP അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ എന്നത് നമുക്ക് പരിശോധിക്കാം. ശിവസേനയുമായി ഈ സഖ്യത്തിന് ഇപ്പോൾ നമുക്കറിയാം NCP കോൺഗ്രസ് ശിവസേന അത്തരത്തിലൊരു സഖ്യത്തിലൂടെ സർക്കാർ രൂപീകരിക്കാനാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രമം നടന്നത്. അത് ശിവസേന NCP സർക്കാർ രൂപീകരിക്കുന്നു, പുറമേ നിന്ന് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു എന്നതായിരുന്നു ഇവരുടെ ആദ്യ അത്തരത്തിലേക്കാണ് ചർച്ചകൾ നടന്നിരുന്നത്. ശിവസേനയുമായുള്ള ബന്ധം കോൺഗ്രസിനെ തീർച്ചയായും രാഷ്ട്രീയമായി പ്രതിസന്ധിയിലാക്കും എന്നത് അവരെ ഏറെ കുഴപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ശിവസേന ബന്ധത്തിൽ മുതിർന്ന നേതാക്കൾക്ക് എതിർപ്പുണ്ടായിരുന്നു. AK ആന്റണി, മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി അടക്കമുള്ളവർക്ക് പോലും ഇതിൽ എതിർപ്പുണ്ടായിരുന്നു എന്നതാണ്. കാരണം അടിസ്ഥാനപരമായി നയങ്ങളിലുള്ള ഭിന്നത അത് തീർച്ചയായും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമോ എന്നൊരു ഭയം, ഒരാശങ്ക ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കൾക്ക് ഈ ബന്ധത്തിൽ എതിർപ്പുണ്ടായത്. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഈ ഒരു സഖ്യം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇവർക്കുണ്ടായിരുന്നു. പവാറിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുമോ എന്ന ഒരു ആശങ്ക അതുകൂടി കോൺഗ്രസിനുണ്ടായിരുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിലേക്കടക്കം ശരത് പവാർ എത്തിച്ചേരാനുള്ള ശ്രമങ്ങളാണോ നടത്തുന്നത് എന്ന തരത്തിലേക്കൊരു സംശയം കോൺഗ്രസിന് ഉണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. പാളിപ്പോയ കർണാടക പരീക്ഷണത്തിൽ നിന്നുള്ള പാഠം അത് മറ്റൊന്ന്. ഇതിനോടകം തന്നെ ശിവസേനയെ സംബന്ധിച്ച് ഇവിടെ തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നത് NCPയുടെയും കോൺഗ്രസിൻ്റെയും വിലപേശൽ ഈ ഘട്ടത്തിൽ ശിവസേനയ്ക്ക് തിരിച്ചടിയായി. പാർട്ടിയിൽ പിളർപ്പുണ്ടാകുമോ എന്ന ആശങ്ക. ഒരുപക്ഷെ ഒരു വലിയ വിഭാഗം ഇത്തരമൊരു സഖ്യത്തോട് യോജിക്കാൻ കഴിയാതെ വിട്ടുപോകുമോ എന്ന ഒരു ആശങ്ക അത് അവർക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ശിവസേനയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും സർക്കാർ രൂപീകരണത്തിലേക്ക് പോകാനാകാതെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് സംസ്ഥാനം പോകുന്നു എന്ന് പറയുന്നത് ശിവസേനയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. ഹിന്ദുത്വ വോട്ടുകൾ ചോരുമോ എന്ന ഭയം ഇതിനോടകം തന്നെ ഇവർക്ക് ഉണ്ട്. മറ്റൊരു സുപ്രധാനമായ തിരിച്ചടി ശിവസേനയ്ക്കുണ്ടായിരിക്കുന്നത് NCPയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് കേന്ദ്രമന്ത്രിസഭയിലുണ്ടായിരുന്ന പ്രാതിനിധ്യം അവർ വേണ്ട എന്ന് വെച്ചത്. അരവിന്ദ് സാവന്ത് എന്ന കേന്ദ്രമന്ത്രി ഇന്നലെ രാജിവെച്ചിരുന്നു. ഈ ഒരു സഖ്യം ഇങ്ങനൊരു സർക്കാർ രൂപീകരണം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് അത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് അവർ പോയത്. എന്നാൽ ഇപ്പോൾ സർക്കാർ രൂപീകരണം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിലുണ്ടായിരുന്ന പ്രാതിനിധ്യം പോലും അവർക്ക് നഷ്ടമാകുന്ന അവസ്ഥയാണ് ഉള്ളത്. ലിജോ വർഗീസുണ്ട് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി. ലിജോ, ഇന്ന് 8:30 വരെ NCPക്ക് ഗവർണർ നൽകിയ സമയമുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ തിരക്കിട്ട് ഗവർണറുടെ ഭാഗത്തു നിന്ന് അല്പസമയം മുൻപ് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ നൽകുന്നു, പിന്നീടത് പ്രസിഡന്റ് ആ ഉത്തരവിൽ ഒപ്പുവെക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ സമയം NCP നീട്ടി ചോദിച്ചപ്പോഴാണോ ഇത്തരത്തിൽ ഈ സർക്കാർ രൂപീകരണം ഇനി സാധ്യമാകില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഗവർണർ എത്തിച്ചേർന്നത്? 8:30 എന്ന സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യാനുള്ള കാരണം അത് തന്നെയാണോ? ഇന്ന് രാവിലെ തന്നെ NCP സർക്കാർ രൂപീകരണത്തിനും ഭൂരിപക്ഷം തെളിയിക്കുന്നതിനും കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ഫോണിൽ ഗവർണറെ ബന്ധപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഇനിയും സമയം അനുവദിച്ച് നൽകുന്നതിൽ അർത്ഥമില്ല എന്നുള്ള നിലപാടിലേക്ക് ഗവർണർ എത്തുകയായിരുന്നു. 8:30 മുമ്പ് തന്നെ രാഷ്ട്രപതി ഭരണത്തിന് ഗവർണർ ശുപാർശ ചെയ്യുന്നത് ആ ഘട്ടത്തിലാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം കൂടിയുണ്ടെങ്കിൽ രാഷ്ട്രപതി ഭരണം നടപ്പിലാവൂ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ ബ്രെക്സിറ്റ് സമ്മേളനത്തിനായി പോവുകയാണ്. അദ്ദേഹം ഇന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്നു. ഈ ഒരു ഘട്ടത്തിൽ വളരെ വേഗത്തിൽ മന്ത്രിസഭയുടെ അംഗീകാരം കൂടി വാങ്ങിയ ശേഷം രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്ന ഒരു നടപടിയാണ് ഇന്നിപ്പോൾ ഉണ്ടായത്. ഈ ആരോപണം ഇപ്പോൾ തന്നെ NCPയും കോൺഗ്രസും അതുപോലെ തന്നെ ശിവസേനയും ആരോപിച്ചു കഴിഞ്ഞു. ഗവർണറുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ഒരു നിലപാടിലാണ് ഈ മൂന്ന് പാർട്ടികളും ഇപ്പോഴുള്ളത്. കോൺഗ്രസും NCPയും അതുപോലെ തന്നെ ശിവസേനയും ഒരു ചർച്ചകളുടെ അന്ത്യഘട്ടത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും NCP നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ എന്ന നിലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമമായിരുന്നു കോൺഗ്രസിൻ്റെ വിലപേശൽ തന്ത്രങ്ങൾ കൊണ്ട് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ മുതിർന്ന നേതാക്കളായ അഹമ്മദ് പട്ടേലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മല്ലികാർജ്ജുൻ ഖാർഗെ അതുപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ മൂന്ന് നേതാക്കളും ഇപ്പോൾ മുംബൈയിലെത്തി. ഇന്നിപ്പോൾ ഡൽഹിയിൽ അവർ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം അവർ മുംബൈക്ക് തിരിച്ചു. അവിടെ നിന്ന് ഇന്നിപ്പോൾ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി ഒരു ധാരണയിലെത്തി. വൈകുന്നേരത്തോടു കൂടി ഒരു ഗവർണറെ കാണാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഈ പാർട്ടികൾ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനു മുമ്പാണ് വളരെ പെട്ടെന്ന് വളരെ തന്ത്രപരമായ ഒരു തീരുമാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ. ഇതിലിപ്പോൾ ലിജോ ഇവിടെ 8:30 വരെ ഗവർണർ തന്നെയാണ് NCPക്ക് സമയം നൽകിയത്. ആ സമയം പരിധി പോലും അത് അവസാനിക്കുന്നത് കാത്തു നിൽക്കാതെ ഗവർണറുടെ ഭാഗത്തു നിന്ന് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നതിനെ അതിനെ ഔദ്യോഗികമായി എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ലഭിക്കുന്നുണ്ടോ? ഔദ്യോഗിക വിശദീകരണം എന്ന് പറയുന്നത് ഇന്നലെ ശിവസേനയുടെ കാര്യത്തിൽ സംഭവിച്ച അതേ കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ NCPയുടെ കാര്യത്തിലും ഗവർണർ പരിഗണിച്ചത്. ഇന്നലെ രാത്രി 7 മണിയോടുകൂടി ഗവർണറെ കാണുകയും സർക്കാർ രൂപീകരണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് അവർ ചൂണ്ടിക്കാണിച്ചത് BJPക്ക് 48 മണിക്കൂറിലധികം സമയം നൽകുകയും അത്രയും സമയം തങ്ങൾക്ക് നൽകാതിരിക്കുകയും ചെയ്യുന്നതിനെ എതിർത്തുകൊണ്ടായിരുന്നു അവർ അക്കാര്യം വിശദീകരിച്ചത്. എന്നാൽ അത് ചെവിക്കൊള്ളാൻ ഗവർണർ തയ്യാറായില്ല. NCPയെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ഫോണിൽ ഗവർണറെ NCP ഇക്കാര്യം അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനും ഭൂരിപക്ഷം തെളിയിക്കുന്നതിനും കൂടുതൽ സമയം വേണം എന്നവർ ആവശ്യപ്പെട്ടു. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഗവർണർ തുടർ നടപടികൾ സ്വീകരിച്ചത്. രാഷ്ട്രപതി ഭരണത്തിന് ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് ശുപാർശ ചെയ്യുന്ന തരത്തിലേക്ക് ഗവർണറുടെ നടപടി ഉണ്ടാവുന്നത് അങ്ങനെയാണ്. വളരെ പെട്ടെന്ന് ഒരൊറ്റ കാര്യം കൂടി, ഇപ്പോഴും NCP കോൺഗ്രസ് ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. അവരൊരു സർക്കാർ രൂപീകരണം എന്നത് ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്ന കാര്യമാണ്. ഇപ്പോൾ 6 മാസത്തേക്കാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് ഈ കക്ഷികൾക്ക് എത്തിച്ചേരാൻ കഴിയുകയാണെങ്കിൽ ഒരു സർക്കാർ രൂപീകരണം അങ്ങനെ ഉണ്ടാകാൻ കഴിയുമോ? നിയമവിദഗ്ധർ എന്താണ് പറയുന്നത്? സ്വാഭാവികമായും ഭൂരിപക്ഷമുണ്ടെങ്കിൽ, അതായത് സർക്കാർ രൂപീകരിക്കുന്നതിന് ഭൂരിപക്ഷമുണ്ടെങ്കിൽ ആ കാര്യം ഗവർണറെ ബോധ്യപ്പെടുത്താൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുകയാണെങ്കിൽ അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയും. അത് ഈ രാഷ്ട്രപതി ഭരണ കാലത്തും അത് സാധ്യമാകുന്നതാണ്. എന്നാൽ അത് ഈ ഘട്ടത്തിലുമുണ്ട്. NCP കോൺഗ്രസ് ചർച്ചകൾ ഈ ഘട്ടത്തിൽ സജീവമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ ഗവർണറുടെ ഇടപെടൽ ചോദ്യം ചെയ്ത് ശിവസേന സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കില്ല എന്ന വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു. ഹർജിയിൽ ചില പിഴവുകൾ സുപ്രീംകോടതി രജിസ്ട്രി ചൂണ്ടിക്കാട്ടിയതായി ശിവസേനയുടെ അഭിഭാഷകൻ പറഞ്ഞു. ഇന്ന് തന്നെ പിഴവുകൾ പരിഹരിച്ച് വീണ്ടും ഹർജി സമർപ്പിക്കും. ഹർജി ഉടൻ പരിഗണിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇക്കാര്യം ചീഫ് ജസ്റ്റിസാണ് തീരുമാനിക്കേണ്ടതെന്നും അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ പറഞ്ഞു. We have filed the petition. We are requesting the court to hear the matter at the earliest. It's up to the court and the registry to list the matter so that the hearing can happen. The registry has informed us that the intimation has gone to the concerned officers and they are going to take a decision on this. So whether it's going to be listed today, tomorrow, we are not aware of that as at this present moment. But however, yes, the moment we come to know about this information, we'll pursue the matter further. പ്രദീപ് കുമാർ വിശദാംശങ്ങളുമാണ്. പ്രദീപ്, ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലായിരുന്നു ആദ്യം അഭ്യൂഹങ്ങൾ പരന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിൽ വ്യക്തതയായിട്ടുണ്ടോ? എപ്പോൾ ഹർജി പരിഗണിക്കുമെന്നത് കൃത്യമായി പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? അനുജ, ഇന്ന് തന്നെ അടിയന്തരമായി ഈ ഹർജി വാദം കേൾക്കണം എന്നൊരാവശ്യമാണ് ശന മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി രജിസ്ട്രിയിൽ നിന്ന് ശിവസേനയുടെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ ചില പിഴവുകളുണ്ട്, ആ പിഴവുകൾ പരിഹരിച്ച് തരണം എന്നൊരാവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിഴവുകൾ പരിഹരിക്കുകയും അതനുസരിച്ച് ഈ ഹർജി വീണ്ടും സമർപ്പിക്കുകയും വേണം. അതിനുശേഷം വീണ്ടും ഈ ഹർജിയിൽ നമ്പറിട്ട് ഇനി ചെറിയ നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷം ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുകയാണ്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസാണ് തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അന്തിമ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ഹർജി പരിഗണിക്കണമോ അല്ലെങ്കിൽ അതിനൊരു അടിയന്തര സ്വഭാവമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കേണ്ടത്. മാത്രമല്ല, ഇത് ഇന്നലെ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്താണ്. അതായത് ആദ്യം 24 മണിക്കൂർ സർക്കാർ രൂപീകരണത്തിന് ശിവസേനയ്ക്ക് നൽകി. അതിനുശേഷം 72 മണിക്കൂർ കൂടി ശിവസേന ആവശ്യപ്പെട്ടു. എന്നാൽ അത് നൽകാൻ ഗവർണർ തയ്യാറായില്ല. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ശിവസേന സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഹർജി കാലഹരണപ്പെട്ടത് കൂടിയാണോ എന്ന കാര്യത്തിലും കൂടി ഇനി ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. കാരണം സ്വാഭാവികമായും രാഷ്ട്രപതിയുടെ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഹർജി കാലഹരണപ്പെട്ടു പോകും. അങ്ങനെയാണെങ്കിൽ പുതിയ ഹർജി, അതായത് ഈ രാഷ്ട്രപതിയുടെ വിജ്ഞാപനം കൂടി ചേർത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വിജ്ഞാപനത്തെ ചോദ്യം ചെയ്തുള്ള പുതിയ ഹർജി ശിവസേന. ഗവർണറുടെ ഇത്തരത്തിലേക്കുണ്ടായ ഇടപെടൽ, ഈ രാഷ്ട്രപതി ഭരണം വളരെ പെട്ടെന്ന് തന്നെ ഗവർണർ തന്നെ നൽകിയ സമയപരിധി പാലിക്കാതെ ഗവർണർ നൽകിയ ശുപാർശ, അതിനെ കൂടി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ശിവസേന ഒരിക്കൽ കൂടി സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതെ അങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ശിവസേന വീണ്ടും രണ്ടാമതും ഒരു ഹർജിയും കൂടി സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഹർജിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ സുപ്രീം കോടതി ഒരു നടപടിക്ക് തുടക്കമിടുക, അല്ലെങ്കിൽ വാദം കേൾക്കുന്നതിനൊക്കെ തുടക്കമിടുക. പക്ഷേ അത് അടിയന്തരമായി തന്നെ കേൾക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നത്. ഇന്നിപ്പോൾ കോടതി അവധിയാണ് എങ്കിലും ഇന്നിപ്പോൾ രജിസ്ട്രി തുറന്നിട്ടുണ്ട്. രജിസ്ട്രിയിൽ അവർ ഈ ഹർജി സമർപ്പിച്ചതുമാണ്. എന്നാൽ അതിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ സ്വാഭാവികമായും ഇനി അത് ആ പിഴവുകൾ പരിഹരിച്ച് വേണം കൊടുക്കാൻ. നാളെ രാവിലെ കോടതി തുറക്കുമ്പോൾ രാവിലെ 10:30-ന് ചീഫ് ജസ്റ്റിസിൻ്റെ കോടതിയിൽ ഈ അതിനിടയിൽ മറ്റു തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിൻ്റെ കോടതിയിൽ നാളെ രാവിലെ 10:30-ന് ഈ വിഷയം ശിവസേന ഉന്നയിക്കും. അടിയന്തരമായി തന്നെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെടും. അപ്പോൾ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് എടുക്കുന്ന നിലപാടായിരിക്കും നിർണായകമാകുക. തീർച്ചയായും സുപ്രീം കോടതിയിൽ ഈ ഹർജി, ശിവസേന നൽകുന്ന ഹർജിയിൽ എന്തായിരിക്കാം ചീഫ് ജസ്റ്റിസ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നതാണ് ഇനി ഏറെ നിർണായകം. അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്, വിശദമായി പരിശോധിക്കുന്ന അടുത്ത വാർത്ത. ചെന്നൈ IITയിലെ മലയാളി വിദ്യാർത്ഥിനി ഫാത്തിമ ലത്തീഫിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതയെക്കുറിച്ചാണ്. വീട്ടുകാർക്ക് ഇതിൽ പരാതിയുണ്ട്. തൻ്റെ മരണത്തിന് കാരണം IITയിലെ അധ്യാപകനായ സുദർശൻ പത്മനാഭനാണ് എന്ന് ഫാത്തിമ തൻ്റെ മൊബൈലിൽ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നതായി വീട്ടുകാർ പറയുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെത്തിയപ്പോൾ പോലീസിന് വ്യക്തമായ അന്വേഷണം നടത്താൻ താൽപ്പര്യമില്ലെന്നാണ് മനസ്സിലാകുന്നതെന്ന് കൊല്ലം മേയർ വി രാജേന്ദ്രബാബു പറഞ്ഞു. ഈ മാസം 9-ാം തീയതിയാണ് ഫാത്തിമ ഹോസ്റ്റലിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ഫാത്തിമയുടെ പിതാവും ഒപ്പം തന്നെ കൊല്ലം മേയർ രാജേന്ദ്രബാബുവും ഈ വിഷയത്തിൽ 24-ന് പ്രതികരിച്ചു. ആദ്യം ഈ പ്രതികരണങ്ങളിലേക്ക്. എൻ്റെ മകൾ ഫാത്തിമയ്ക്കുണ്ടായ ദുരന്തം ഇനി കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടായത്. ഇത്രയും ഹൈ പ്രൊഫൈലായ ഒരു കുട്ടി, IAS ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് എല്ലാവരും, എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കളും പ്രശംസിച്ച ഒരു കുട്ടി വളരെ ചെറിയ ദിവസം കൊണ്ട് ജീവിതം അവിടെ ഇല്ലാതാക്കേണ്ടി വന്ന എൻ്റെ മകളെപ്പോലൊരു മകൾ ഇനി കേരളത്തിലുണ്ടാവരുത്. അതുകൊണ്ട് എല്ലാ വാർത്തകളും സാധാരണഗതിയിൽ ആദ്യത്തെ 1-2 ദിവസം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പോലെ അവസാനിപ്പിച്ച് കളയാതെ ഇത് ദേശീയ വിഷയമായി തന്നെ എടുത്ത് സംസ്ഥാനത്തുടനീളമുള്ള എല്ലാവരുടെയും പിന്തുണ ആർജിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയെടുത്ത് എൻ്റെ പ്രിയപ്പെട്ട മകളുടെ വിയോഗം ഇനി മറ്റൊരാൾക്കും ഉണ്ടാകാതെ ഇത്തരം ആശാസ്യമല്ലാത്ത കാര്യങ്ങൾ IIT പോലുള്ള ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങളിൽ ഇത്തരം ഒരു സംഭവം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദയവായി പത്രമാധ്യമ സുഹൃത്തുക്കളായ നിങ്ങൾ, ഈ രാജ്യത്തിൻ്റെ കണ്ണും കാതുമാണ്, ദയവായി നിങ്ങൾ സഹായിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ചെന്നൈ IITയിൽ ചെന്ന് പഠനം ആരംഭിച്ചപ്പോൾ അവിടെ ഉണ്ടായ ചില ദാരുണമായ മാനസിക പീഡനങ്ങളാണ് ആ കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായപ്പോൾ ഞങ്ങളവിടെ ചെല്ലുകയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ വളരെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പോലീസ് കസ്റ്റഡിയിലിരുന്ന മൊബൈൽ പരിശോധിച്ചപ്പോൾ അതിൽ കൃത്യമായും എഴുതിയിട്ടുണ്ട്, സുദർശൻ പത്മനാഭൻ എന്ന അധ്യാപകനാണ് മരണകാരണം എന്ന് കൃത്യമായി ആ കുട്ടി എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ മറ്റ് കീനോട്ട് പേജുകളിൽ ഞങ്ങളുടെ പ്രതിനിധി സലിം മാലിക്കുണ്ട്, ഫാത്തിമയുടെ കൊല്ലത്തെ വസതിയിൽ നിന്ന് തത്സമയം. സലിമിനൊപ്പം ഫാത്തിമയുടെ പിതാവ്, ഒപ്പം തന്നെ മറ്റ് കുടുംബാംഗങ്ങൾ, സഹോദരി അടക്കമുള്ളവർ ഉണ്ട്. സലീം, ഇപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടലാണ് ഇവർ ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രി ഇവർ കാണുകയും ചെയ്തിരുന്നു. അല്പസമയം മുൻപ് MLA നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നൌഷാദ് പറഞ്ഞത് മുഖ്യമന്ത്രി നോക്കിക്കൊള്ളാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇവർക്ക് നേരിട്ട് അത്തരത്തിലേക്കുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്താണ് കുടുംബാംഗങ്ങൾ പറയുന്നത്? അനുജ, മുഖ്യമന്ത്രിയെ രാവിലെ തന്നെ കണ്ടിരുന്നു. മേയർ വി രാജേന്ദ്രബാബുവും മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയും നൌഷാദ് MLA യും മുകേഷ് MLA യുമായി ചേർന്നാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ പോയത്. മുഖ്യമന്ത്രി ഏകദേശം അരമണിക്കൂറോളം എടുത്ത് ഇവരുടെ പരാതി വിശദമായി പരിശോധിക്കുകയും ഇത് പത്രത്തിൽ നിന്നും വായിച്ചറിഞ്ഞതായി മുഖ്യമന്ത്രി ധരിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, വിഷയത്തിൽ പൂർണ്ണമായ പിന്തുണയും ഇടപെടലും മുഖ്യമന്ത്രി ഇവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളോട് ഇവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഫാത്തിമ ലത്തീഫിൻ്റെ ഇരട്ട സഹോദരിയായ ഐഷ ലത്തീഫ് ഉണ്ട്. നമുക്ക് എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ ഈ വിഷയത്തിൽ, എന്താണ് ഈ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെന്നാണ്? അത് ഞങ്ങൾക്ക് കിട്ടിയ സാംസങ് നോട്ട്സിൽ നിന്ന് കിട്ടിയ കാരണങ്ങളാണ് ഞങ്ങൾ ഇതായിട്ടുള്ള കാരണം. കാരണം കുറച്ച് ദിവസങ്ങളായി മറച്ചു വെക്കുന്ന പോലുള്ളതുണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് ചോദിക്കുമ്പോൾ അത് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ നോട്ട്സിൽ നിന്ന് ഉള്ളതാണ് കാരണം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സുദർശൻ പത്മനാഭൻ എന്ന വ്യക്തിയാണ് എന്നുള്ളത് മാത്രമല്ല, സുദർശൻ പത്മനാഭൻ എന്ന വ്യക്തി മാത്രമല്ല, വേറെ അധ്യാപകരും വിദ്യാർത്ഥികളുണ്ട്. അവരുടെ എല്ലാം മുഴുവൻ ഡീറ്റെയിൽസും കഴിഞ്ഞ ഒരു മാസം 29 ദിവസമായിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് മുഖാന്തരം നിയമപരമായി ഞങ്ങൾ ഇന്ന് ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്കും പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ചീഫ് സെക്രട്ടറീസ്, വിദ്യാഭ്യാസ മന്ത്രി തുടങ്ങി തമിഴ്നാട് മുഖ്യമന്ത്രി, തമിഴ്നാട് DGP തുടങ്ങിയ ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർക്കും ഇന്ന് ഞങ്ങൾ പരാതി അയക്കും. ഇതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് നിയമപരമായ പരിരക്ഷ അങ്ങനെ കിട്ടുന്നില്ല ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ സുപ്രീം കോടതി വരെ പോകാനുള്ള സകല തെളിവുകളും ശേഖരിച്ചിട്ടാണ് ഞങ്ങൾ ഈ നടപടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ 29 ദിവസമായിട്ട് കിട്ടിയ വിവരങ്ങൾ, അതിലെന്താണ് ദുരൂഹതയുള്ള ഈ അധ്യാപകർക്കെതിരെയും വിദ്യാർത്ഥികൾക്കെതിരെയുമുള്ള കാര്യമായ ദുരൂഹതയുള്ള കാരണങ്ങളെന്ന്? അവൾ അവിടെ ക്ലാസ്സിൽ ചെന്നതിന് ശേഷം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ക്വിസ് കോമ്പറ്റീഷനായിരുന്നു. ആ ക്വിസ് കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ ക്വിസ് കോമ്പറ്റീഷനാണ് IITയുടെ കോമ്പറ്റീഷൻ. ആ ക്വിസ് IITയുടെ കോമ്പറ്റീഷന് 3 റാങ്ക് അവൾ നേടി. അതിനുശേഷം നടന്ന എല്ലാ അക്കാഡമിക് പെർഫോമൻസിലും ഫാത്തിമ ലത്തീഫാണ് 1-ാം സ്ഥാനത്ത്. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട പ്രധാന പ്രൊഫസേഴ്സ് എന്തെങ്കിലും സംശയം ഏതെങ്കിലും കുട്ടിയെന്ന് ചോദിച്ചാൽ ഫാത്തിമയോട് ചോദിക്കാൻ പറയും. ഫാത്തിമയോട് പലരും സംശയം ചോദിക്കാൻ ചെല്ലും. ചിലർക്കൊക്കെ വിഷമമാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്കറിയില്ല പറയാൻ. ഞാൻ അവളിൽ നിന്ന് മനസ്സിലാക്കിയിടത്തോളം മനസ്സിലായിട്ടുള്ളത് അവളുടെ പേരൊരു പക്ഷേ ഒരു വിഷയമായിരിക്കാം. ഏത് തരത്തിലുള്ള വിഷയമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് ഇനി അന്വേഷണത്തിലൂടെ. അതായത് ഇതിൽ ജാതീയതയുള്ള അല്ലെങ്കിൽ മതപരമായ ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്നാണോ പറയുന്നത്? ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ അക്കാഡമിക് ഇയറും ഈ അക്കാഡമിക് ഇയറിലും അവിടുന്ന് കിറ്റ് ചെയ്ത കുട്ടികളുടെ എണ്ണം ഏതാണ്ട് 120ഓളം വരും. 120 എബോവാണ്. ഈ 120 വിദ്യാർത്ഥികളിൽ ആ വിദ്യാർത്ഥികളെ പരിശോധിച്ചാൽ നല്ല ഹൈ പ്രൊഫൈലുള്ള കുട്ടികൾ, താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളാണ് ആ 128 കുട്ടികളും പോയിട്ടുള്ളത്. അത് അവിടുത്തെ ആ ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ജാതീയമായ വിവേചനം മാത്രമാണ് അത് ഒരു കാരണമാകാമെന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നു. അത് മാത്രമല്ല, അതൊരു കാരണമാകാമെന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നുണ്ട്. എല്ലാം വെളിച്ചത്ത് വരണം. ഇനി ഒരു ഫാത്തിമയും ഒരു രേഹത് ബെബിലെ പോലെ ഒരാളും ഇനി കേരളത്തിനുണ്ടാവാൻ പാടില്ല. ഫാത്തിമയെ പോലെ ഹൈ പ്രൊഫൈലുള്ള ഒരു കുട്ടി, അതായത് റാങ്ക് കിട്ടിയപ്പോൾ ഇവിടുത്തെ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളും, നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളും IAS കൊല്ലത്തിന് അഭിമാനകരമായ ഒരു റാങ്ക് ഉണ്ടാവട്ടെ, ഫസ്റ്റ് റാങ്ക്കാരിയാവട്ടെ എന്ന് ആശംസിച്ച് പോയി ഷേക്ക് ഹാൻഡ് കൊടുത്തു പോയൊരു കുട്ടി ഈ ചെറിയ സമയത്തിനുള്ളിൽ വളരെ ദയനീയമായ അന്ത്യത്തിലേക്ക് തള്ളിവിട്ടത് ആരാണെന്ന് കണ്ടെത്തേണ്ട ബാധ്യത ഈ രാജ്യത്തിൻ്റെ കണ്ണും കാതുമായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ കൂടി ഏറ്റെടുക്കണം. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരുപക്ഷെ ഞാൻ അശക്തനാണ്. നമ്മളോട് ഇതിൽ ജാതീയമായ ഒരു വിവേചനം പോലും ഫാത്തിമ ലത്തീഫിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത്. അനുജ, അത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നിപ്പോൾ അവർ മാധ്യമങ്ങളെ അറിയിക്കുന്നത്. ജാതീയമായ വേർതിരിവ് മൂലം അവിടെ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ പഠനം അവസാനിപ്പിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ അവർ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഇൻറ്റേർണൽ മാർക്കിൽ കുറവ് വന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അവർ 24നോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിലൊക്കെ ആ കുട്ടി ദുഃഖിതയാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. കൊച്ചി റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കൊച്ചി നഗരസഭ, GCDA എന്നിവർക്ക് നേരെയാണ് കോടതിയുടെ വിമർശനം. കുഴികളടയ്ക്കാൻ അമേരിക്കയിൽ നിന്ന് ആൾ വരണോ എന്ന് കോടതി ചോദിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡുകൾ നന്നാക്കണം. ഈ മാസം 15-ന് മുൻപ് പണികൾ തീർക്കണം. അല്ലാത്തപക്ഷം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുമെന്നും ഹൈക്കോടതി പറഞ്ഞു. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, മുൻപൊരു ഘട്ടത്തിലും കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടാവുകയും സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോഴും റോഡുകളുടെ അവസ്ഥ പഴയതുപോലെ തന്നെയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇന്നിപ്പോൾ കോടതി കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങളിലേക്ക് പോയിരിക്കുന്നത്? എന്തൊക്കെയാണ് കോടതി വ്യക്തമാക്കിയത്? അതിന് പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന ബെഞ്ചാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റേത്. അദ്ദേഹമാണ് ഇന്ന് റോഡുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നഗരസഭയ്ക്കും GCDA-ക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. നഗരത്തിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണി അനന്തമായി നീളുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ശോചനീയമായ അവസ്ഥയിലുള്ള റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കണമെന്നും ഈ മാസം 15-നകം ഇതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചി നഗരസഭയ്ക്കും GCDയ്ക്കുമാണ് കർശന നിർദ്ദേശം നൽകിയത്. നവംബർ 15-നകം റോഡുകൾ നന്നാക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. റോഡുകൾ നന്നാക്കാൻ ഇനി അമേരിക്കയിൽ നിന്നും ആളെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നും കോടതി ചോദിച്ചു. പക്ഷേ ഹർജി ഇന്ന് പരിഗണിച്ചപ്പോൾ നഗരസഭയ്ക്ക് വേണ്ടി ഹാജരാകേണ്ടിയിരുന്ന അഭിഭാഷകൻ എത്തിയിരുന്നില്ല. മുൻപും അനുജ സൂചിപ്പിച്ചതുപോലെ റോഡുകളുടെ മോശം അവസ്ഥയിൽ അതിരൂക്ഷമായ വിമർശനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ദേവൻ രാമചന്ദ്രൻ. സ്വമേധയാണ് ഈ വിഷയത്തിൽ അദ്ദേഹം കേസെടുത്തിട്ടുള്ളത്. ശ്രീകാന്ത്, ഇപ്പോൾ ഒരൊറ്റ കാര്യം കൂടി, ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ കോടതി 15-ന് മുൻപ് റോഡുകൾ നന്നാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരു കാരണവശാലും സാധ്യമാകില്ല എന്ന് നമുക്ക് ഈ റോഡുകളുടെ അവസ്ഥ കാണുമ്പോൾ അറിയാം. അതിന്മേൽ പണി ആരംഭിച്ചിട്ടുണ്ടോ എന്ന തരത്തിലേക്ക് ഒരു വിശദീകരണം ഇന്ന് നഗരസഭ നൽകുകയുണ്ടായോ കോടതിയിൽ? അനുജ, ഇന്ന് നഗരസഭയുടെ അഭിഭാഷകൻ, ഇന്ന് കോടതിയിൽ ഹാജരാകേണ്ട അഭിഭാഷകൻ കോടതിയിലേ എത്തിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇന്ന് കോടതിക്ക് മുമ്പാകെ വയ്ക്കുന്നതിനുള്ള റിപ്പോർട്ട് ഒന്നും തന്നെ നഗരസഭയുടെ കൈവശം ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം റോഡുകളെല്ലാം പഴയപടി തന്നെയാണ്, തകർന്ന അവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ 15-ാം തീയതി ഒരുപക്ഷെ നടപടികൾ ആരംഭിച്ചു എന്ന തരത്തിലൊരു റിപ്പോർട്ട് കൊടുക്കാനാണ് സാധ്യത. മേയറുമായി സംസാരിച്ചപ്പോൾ അവർ സൂചിപ്പിക്കുന്നതും അങ്ങനെയാണ്, നടപടികൾ ആരംഭിച്ചു, അത് കോടതിയെ അറിയിക്കും എന്നുള്ളതാണ് മേയർ നമ്മോട് വ്യക്തമാക്കിയത്. അത്തരത്തിൽ ഇന്നും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഈ മാസം 15-നകം മുഴുവൻ റോഡുകളും നന്നാക്കണമില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തും എന്നതാണ് കോടതി കർശനമായി നഗരസഭയ്ക്കും GCDയ്ക്കും നൽകിയിരിക്കുന്ന താക്കീത്. വാർത്തകൾ വിശദമായി അവസാനിക്കുകയാണ്. 24/24 ആണ് ഇടവേളയ്ക്ക് ശേഷം ഉന്മേഷ് ശിവരാമനെത്തും. നമസ്കാരം.